നമസ്കാരം. വിവിധ ആഹാര വസ്തുക്കളിലെ മായം കണ്ടെത്താനുള്ള ചില ടിപ്സും അതുപോലെ മായം ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങളും, ഇനി ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് അതിന് പരാതിപ്പെടേണ്ടത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പാലിലെ മായം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. പാൽ തിളപ്പിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ നുരയും പതയും വരികയാണെങ്കിൽ കാസ്റ്റിക് സോഡ ചേർത്തിട്ടുണ്ടെന്ന് സംശയിക്കാം. മാത്രമല്ല മായം കലർന്ന പാൽ തിളപ്പിച്ച ശേഷം ചെറുതായി നാക്കിനുള്ളിലൊന്ന് മുട്ടിച്ചാൽ ഒരു തരിപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്ക് പാലിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് ഈസിയായി കണ്ടെത്താൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അതുപോലെ പാലിന് രൂക്ഷഗന്ധമുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, മായവും ആൻറ്റിബയോട്ടിക് വസ്തുക്കളും ചേർത്താൽ ഇങ്ങനെ പാലിന് രൂക്ഷഗന്ധമുണ്ടാവും. ഇനി പാലിന് മഞ്ഞ നിറമുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ചേർത്തത് കൊണ്ടാവും ഈ ഒരു മഞ്ഞ നിറം പാലിന് വരുന്നത്. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് മറ്റൊരു വഴിയിൽ കൂടെയും പാലിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതായത് പാലിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് നെയ്യോ തൈരോ ഒന്നും ആ ഒരു പാലിൽ നിന്നും ഉണ്ടാക്കാനും സാധിക്കില്ല. ഇനി തേയിലപ്പൊടിയുടെ കാര്യം നോക്കാം. ഉപയോഗിച്ച തേയിലപ്പൊടിയിൽ കളർ കൂടി ചേർത്ത് വീണ്ടും ചേർത്താണ് ഇങ്ങനെ വിപണിയിൽ ഇറക്കുന്നത്. കൂടാതെ അതിൽ കാന്തപ്പൊടിയും ചേർക്കുന്നു. ഇത് ഉപയോഗിച്ചാൽ ശ്വാസകോശ പ്രശ്നങ്ങളുണ്ടാവും. ഇനി നമുക്ക് തേയിലപ്പൊടിയിൽ മായം ചേർത്തിട്ടുണ്ടോയെന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ഒരു ടിഷ്യൂ പേപ്പറിൽ വെള്ളം നനച്ച് അല്പം തേയിലപ്പൊടി അതിൽ വിതരണം. എന്നിട്ട് അതിൽ ചുവന്ന കളർ കാണപ്പെട്ടാൽ, അതായത് ആ ടിഷ്യൂ പേപ്പറിൽ ചുവന്ന കളർ കാണപ്പെട്ടാൽ മായം ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയുടെ കാര്യം നോക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണയുടെ കൂടെ നിലവാരമില്ലാത്തതും അതുപോലെ മറ്റു പല എണ്ണകളും ചേർക്കുന്നു. ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സാണ് താരനുണ്ടാവും, ഹെയർ ഫോളിംഗ് ഉണ്ടാവും, അതുപോലെ വയറ്റിൽ പ്രശ്നങ്ങൾ, അസിഡിറ്റി ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ മായം ചേർത്തിട്ടുണ്ടോയെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. വെളിച്ചെണ്ണ തുടർച്ചയായി 6 മണിക്കൂർ നേരം ഫ്രീസറിൽ സൂക്ഷിക്കണം. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ അത് പൂർണ്ണമായും പരിപൂർണമായും കട്ട പിടിക്കും. എന്നാൽ നിലവാരമില്ലാത്തതും മറ്റു പല എണ്ണകളും ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണ ഒരിക്കലും പൂർണ്ണമായും കട്ട പിടിക്കുകയില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് അരിയിലെ മായം നോക്കാം. സാധാരണയായി ഭാരം വർദ്ധിപ്പിക്കാനായി ചേർക്കുന്ന പല വർണ്ണക്കല്ലുകളും മാർബിൾ കഷ്ണങ്ങളുമൊക്കെയാണ് ഈ അരിയിൽ ചേർക്കുന്നത്. നമുക്കത് തിരിച്ചറിയാൻ കൂടി പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഈ അരിയിൽ ചേർക്കാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താൻ പറ്റാത്ത കല്ലുകൾ നിർമ്മിച്ച് നൽകുന്ന സംഘങ്ങൾ പോലുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുമുള്ളത്. അതുപോലെ വെളുത്ത അരി റെഡ് ഓക്സൈഡ് ചേർത്ത് കുത്തരിയും മട്ടയുമാക്കുന്ന പ്രവണതയും വളരെ വ്യാപകമാണ്. ഈ മട്ട അരിക്കും ചമ്പാവരിക്കുമൊക്കെ നിറം കൂട്ടാനും കളറുകൾ ചേർക്കാറുമുണ്ട്. അതുപോലെ പഴകിയതും കേടുവന്നതുമായ അരി ചേർക്കുന്നതും വ്യാപകമാണ്. ഇനി ഈ അരിമണികളുടെ ആ ഒരു തുടുപ്പ് കൂട്ടാനായി നെല്ല് പുഴുങ്ങുമ്പോൾ രാസപദാർത്ഥങ്ങളും ചേർക്കാറുണ്ട്. മാത്രമല്ല തവിടും തവിടെണ്ണയും മിക്സ് ചെയ്ത് കളർ നൽകാനായി അരിയിൽ ചേർക്കുന്നതായും കാണുന്നു. ഇനി മറ്റൊരു വഴിയാണ് അരി കഴുകുമ്പോൾ നിറം കൂടുതലായി ഇളകുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് നമ്മൾ സാധാരണയേക്കാൾ കൂടുതലായി നമുക്കൊരു സംശയം തോന്നും ഒരുപാട് കളർ ഇളകുകയാണെങ്കിൽ, എങ്കിൽ തീർച്ചയായും സംശയിക്കുക അതിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് സംശയിക്കുക. അതുപോലെ അരി കഴുകുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. കുറച്ച് ഗ്ലേസിങ്ങോട് കൂടിയുള്ള ഒരു ഗ്ലേസിങ്ങും കാണും, അതുപോലെ വഴുവഴുപ്പും കാണും, അതും ശ്രദ്ധിക്കുക. അത് തവിടെണ്ണ ചേർത്തതിൻ്റെ സൂചനയാണ്. അത്തരത്തിൽ നമുക്ക് സംശയം തോന്നിയാൽ ആ അരി നന്നായി കഴുകിയതിനു ശേഷം ഒരുപാട് തവണ കഴുകണം, അതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി യഥാർത്ഥ മട്ടയരി കഴുകിയാലും അരിക്ക് പുറത്തെ തവിടിൻ്റെ ഒരു 2-3 ലൈനെങ്കിലും അവശേഷിക്കും, അതും ശ്രദ്ധിക്കണം. ഇനി ഈ മായം ചേർന്ന അരി ഒഴിവാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. അരി വാങ്ങുമ്പോൾ തന്നെ വില കൂടിയാലും നല്ല ഗുണനിലവാരമുള്ള നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുളക് പൊടിയിലെ മായം നോക്കാം. മുളക് പൊടിയിൽ കൃത്രിമ നിറങ്ങളും ഇഷ്ടികപ്പൊടി, അറക്കപ്പൊടി, ഉമി പൊടിച്ചത് തുടങ്ങിയവയൊക്കെയാണ് സാധാരണ ചേർക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റുമെന്ന് നോക്കാം. മുളക് പൊടിയിൽ മായം ചേർത്തിട്ടുണ്ടോയെന്ന് അല്പം മുളക് പൊടി വെള്ളത്തിലിട്ട് നോക്കിയാൽ, ഇഷ്ടികപ്പൊടി ഒരു ഗ്ലാസ് എടുക്കുക, കുറച്ച് മുളക് പൊടി എടുക്കുക, എന്നിട്ട് അതിൽ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇഷ്ടികപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് താഴെ അടിയും. ഇത്തരത്തിൽ മായം ചേർന്ന മുളക് പൊടി ഉപയോഗിച്ചാൽ അത് കരൾ, വൃക്ക, തകരാറുകളടക്കമുള്ള മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കും. അതിനാൽ തന്നെ മായം ഒഴിവാക്കാൻ മുളക് പൊടിയൊന്നും നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങാതെ മുളക് വാങ്ങി പൊടിച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇനി മല്ലിപ്പൊടിയിൽ സാമ്പാർ പൊടി, മസാലപ്പൊടി എന്നിവയിലെ മായം എന്തൊക്കെ മായമാണ് ചേർക്കുന്നതെന്ന് നോക്കാം. മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടിയും ചാണകപ്പൊടിയുമാണ് പൊടിച്ചതിൽ ചേർക്കുന്നത്. അതുപോലെ സാമ്പാർ പൊടി, മസാലപ്പൊടി തുടങ്ങിയവയിൽ തവിട് പൊടിച്ചതും നിറം ചേർത്ത് സ്റ്റാർച്ചും ചേർക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സാണ്, അതായത് ഇത്തരത്തിൽ മായം ചേർന്ന ഈ പൊടികൾ ഉപയോഗിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്ട്സായിട്ട് തളർവാദം പോലത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി നമുക്കിത് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. മല്ലിപ്പൊടിയും അല്പം വെള്ളത്തിലിട്ട് നോക്കുക. ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, മാത്രമല്ല ഒരു സ്മെല്ലും ഉണ്ടാവും.
ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള പൊടികളിൽ മായം ചേർത്താൽ അത് കണ്ടെത്താനും പ്രയാസമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പൊടികളൊക്കെ നമുക്ക് നമ്മൾ സ്വന്തമായി ആ ഇത് മേടിച്ച് നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് തേനിലെ മായം നോക്കാം. സാധാരണയായി തേനിൽ പഞ്ചസാര സിറപ്പ് കളർ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് പ്രമേഹം, ഉന്മേഷക്കുറവ്, അതുപോലെ ഉറക്കമില്ലായ്മ ഒക്കെ ഉണ്ടാവും. ഇനി ഈ തേനിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. തേൻ ഒരു പഞ്ഞിയിൽ മുക്കി കത്തിക്കണം. ശുദ്ധമായ തേനാണെങ്കിൽ അത് നിശബ്ദമായി കത്തും. പഞ്ചസാര അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെങ്കിൽ തേൻ കത്തിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന്, അതായത് പഞ്ഞി കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കാം. ഇനി ടർമറിക് പൗഡറിൻ്റെ കാര്യം നോക്കാം. ഈ മഞ്ഞൾപ്പൊടിയിൽ മെൻറ്റയിൽ എല്ലോ എന്നൊരു രാസവസ്തുവാണ് സാധാരണ ചേർക്കുന്നത്. ഇതിൻ്റെ പാർശ്വഫലമാണ് തളർവാദം പോലത്തെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും അത്തരത്തിലുള്ള മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ. അതുപോലെ മഞ്ഞളിൽ നിറവും തൂക്കവും കൂട്ടാനായി റെഡ് ക്രോമേറ്റും ചോളപ്പൊടിയും ചേർക്കാറുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയിലെ മായം എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലർത്തുക. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, മഞ്ഞൾപ്പൊടി കലർത്തുക. അതിനൊരു ഇരുണ്ട മഞ്ഞ നിറമാണെങ്കിൽ ഇതിൽ മെൻറ്റയിൽ യെല്ലോ കലർത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. ഇനി അടുത്ത് നമുക്ക് പഞ്ചസാരയുടെ കാര്യം നോക്കാം. പഞ്ചസാരയിൽ യൂറിയ, ചോക്ക് പൗഡർ തുടങ്ങിയവയാണ് പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അല്ലേ, പഞ്ചസാരയെ വൈറ്റ് പോയിസൺ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഈ പഞ്ചസാരയിൽ മായവും കൂടി ചേർത്താലുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഛർദിലുണ്ടാവും, ഓക്കാനമുണ്ടാവും, അതുപോലെ മനമറിച്ചിലുണ്ടാവും. ഇതൊക്കെ ഇത്തരത്തിൽ മായം ചേർത്ത പഞ്ചസാര ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാവും. ഇനി പഞ്ചസാരയിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ പഞ്ചസാര കുറച്ചിട്ട് നോക്കുക. മായം ചേർത്തിട്ടുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ചോക്ക് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഗ്ലാസിൻ്റെ താഴെ അടിയും. ഇനി യൂറിയയോ അമോണിയയോ ചേർത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ കലർത്തുമ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഈ യൂറിയയുടെ അല്ലെങ്കിൽ അമോണിയയുടെ ഒരു സ്മെൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ, നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെ പരാതിപ്പെടാനും സാധിക്കും. ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർന്നതായി കണ്ടെത്തുകയോ സംശയിക്കുകയോ ചെയ്താൽ ഫുഡ് സേഫ്റ്റി ഓഫീസർക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. എല്ലാ താലൂക്കുകളിലും സേഫ്റ്റി ഓഫീസർമാരുണ്ട്, അതല്ലെങ്കിൽ 14 ജില്ലകളിലുമുള്ള ജില്ലാ ഡെസിഗ്നേറ്റഡ് ഓഫീസർമാർ. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ 3 മേഖലകളിലുമുള്ള റീജിയണൽ വിജിലൻസ് സ്ക്വാഡ് എന്നിവയിൽ ഏതിലെങ്കിലും നമുക്ക് പരാതിപ്പെടാൻ സാധിക്കും. ഫോൺ വഴിയോ രേഖാമൂലമോ ഒക്കെ നമുക്ക് പരാതിപ്പെടാം. അതുപോലെ പരാതിയോടൊപ്പം ഭക്ഷ്യവസ്തുവിൻ്റെ സാമ്പിൾ വേണമെന്നും നിർബന്ധമില്ല കേട്ടോ. ഇനി അത് മാത്രമല്ല, ഉപഭോക്താവിന് നേരിട്ട് ഈ റീജിയണൽ ലാബുകളിൽ കൊണ്ടുപോയി ഭക്ഷ്യവസ്തു പരിശോധിക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി കൂടി ഷെയർ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.